സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ദീപ് ജലാവോ എന്ന കവിതയാണ് ത്രിലോചൻ ശാസ്ത്രിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ശരിയായ പേര് വാസുദേവ് എന്നാണ് അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം ദീപ് ജലാവോ ദീപ് എന്ന് വെച്ചാൽ എന്താ വിളക്ക് ജലാവോ എന്ന് വെച്ചാലോ കത്തിക്കൂ ദീപം തെളിയിക്കൂ വിളക്ക് കത്തിക്കൂ इस जीवन में रहन मल द्वेष अन्याय घृणा चल चरण चरण चल की ഉജ് കവി നമ്മളോട് എന്താണ് പറയുന്നത് ജീവിതത്തില് ഈ ജീവിതത്തില് ഇല്ലാതിരിക്കട്ടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇല്ലാതിരിക്കട്ടെ എന്ന് പറയുന്നത് മൽ മൽ എന്ന് വച്ചാൽ മാലിന്യം െന്ന് വെച്ചാലോ ശത്രുത ധംപ് ധംപ് എന്ന് വെച്ചാൽ അഹങ്കാരം അന്യായ് അന്യായെന്ന് വെച്ചാലോ അനീതി ഘൃണ വെറുപ്പ് ഛൽ വഞ്ചന ചതി അപ്പോൾ കവി നമ്മളോട് പറയാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞ ദുർഗുണങ്ങളെയൊക്കെ അതായത് മാലിന്യം ശത്രുത അഹങ്കാരം അനീതി വെറുപ്പ് അതുപോലെ തന്നെ വഞ്ചന ഇതെല്ലാം നമ്മൾ ഇല്ലാതാക്കണം ചരണ ചരണ ചൽ ഗ്രഹകർ ഉജ്ജ്വൽ ചരണ ചരണ ചൽ എന്ന് വെച്ചാലോ വിനയപൂർവ്വം നമ്മളെ പാദങ്ങളെ കൊണ്ട് നടന്ന് വീടിനെ ഉജ്ജ്വലമാക്കൂ ഗ്രഹ ഗ്രഹക്ക് ലക്ഷ്മി മുസ്കാവോ വീടുകൾ തോറുമുള്ള ലക്ഷ്മിയെ മുസ്കാനെന്ന് വെച്ചാൽ എന്താ പുഞ്ചിരിക്കുക പുഞ്ചിരിപ്പിക്കൂ അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ മാലിന്യങ്ങളൊക്കെ പോയാൽ തന്നെ നമ്മുടെ വീട് ഉജ്ജ്വലമായിട്ട് മാറും നമ്മളുടെ വീട്ടിൽ ഐശ്വര്യം കളിയാടും അപ്പോൾ ഐശ്വര്യം വിളയാടട്ടെ എന്നാണ് ലക്ഷ്മി മുസ്താവോ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് കവി പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ചീത്ത സ്വഭാവങ്ങളൊക്കെ മാലിന്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിലുള്ളവരുടെ മനസ്സ് ശുദ്ധമായാൽ തന്നെ ആ വീട്ടിലൊരു ഐശ്വര്യം വന്നു ചേരും എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് മനസ്സിൻ്റെ ബന്ധനങ്ങൾ ബന്ധനങ്ങളിൽ നിന്ന് ഇന്ന് മനസ്സിനെ മുക്തമാക്കൂതിക ജയകാ വന്ദൻ പ്രകാശത്തെയും ജ്യോതി എന്താണ് പ്രകാശം ജയ് എന്ന് പറഞ്ഞാൽ വിജയം പ്രകാശത്തെയും വിജയത്തെയും വന്ദിക്കാം അതായത് ആജ് മുക്തകർ മനിക്കേ ബന്ധൻ കരോ ജ്യോതി കാ ജയ കാ വന്ദൻ അതായത് മനുഷ്യൻ്റെ മനസ്സിൽ മാലിന്യവും മറ്റുള്ളവരോടുള്ള വെറുപ്പും കാപഢ്യവും ശത്രുതയും അതുപോലെ തന്നെ അനീതിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സ് അവന് ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അവന് നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള കുനിഷ്ട ഗുണങ്ങളൊക്കെ അവൻ്റെ മനസ്സിൽ കുടിയിരിക്കുന്നത് കൊണ്ട് നല്ലത് ചെയ്യാനുള്ള ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ കവി എന്താണ് പറയുന്നത് ഈ ദുർഗുണങ്ങളിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമേ അതായത് മനസ്സിൽ പ്രകാശം പകർത്താൻ സാധിക്കുകയുള്ളൂ ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മോചിപ്പിക്കൂ എന്നാണ് കവി ഈ വരികളിലൂടെ നമ്മൾ അറിയിക്കുന്നത് സ്നേഹ അതുലധൻ സ്നേഹം എന്ന് പറയുന്നത് അതുല്യമായ ഒരു സമ്പത്താണ് ധന്യഹ ഭൂ ഭുവൻ അതായത് ഈ ലോകം ധന്യമാണ് സ്നേഹമാകുന്ന അതുല്യമായ ധനം കൊണ്ട് ഈ ലോകം ധന്യമാകട്ടെ ബൻകർ സ്നേഹഗീത ലഹരാവോ സ്വയം സ്നേഹഗീതം അലയടിപ്പിക്കൂ ലഹരാന എന്ന് പറഞ്ഞാൽ എന്താ അലയടിക്കുക അപ്പോൾ സ്വയം ഈ സ്നേഹഗീതം കൊണ്ട് അലയടിപ്പിക്കൂ എന്നാണ് കവി പറയുന്നത് കർമ്മയോഗ് കൽത്തക്ക് ഭൂലോ ആ കർമ്മയോഗ് എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ നമ്മൾ എന്തും ചെയ്യ ചെയ് ചെയ്തോട്ടെ അതെല്ലാം മറന്നേക്കൂ ജീവൻ സുമൻ സുരഭീപർ പൂലോ ജീവിതമാകുന്ന പൂവ് സൗന്ദര്യം കൊണ്ട് സന്തോഷിക്കട്ടെ ചവി ചെവിലോ ചെവി എന്ന് വെച്ചാൽ എന്താ ഭംഗി ചൂലോന്ന് വെച്ചാൽ ചൂന തൊടുക സുഗസേലോ സുഖം കൊണ്ട് ആടു ജീവൻ കി നവച്ചവി ബർസാവോ അതായത് ജീവിതമാകുന്ന പൂവിൻ്റെ സുഗന്ധത്തിൽ എല്ലും സുഗന്ധ പൂരിതമാകട്ടെ അങ്ങനെ ജീവിതം ആനന്ദമുള്ളതാകട്ടെ എന്നാണ് കവി പറയുന്നത് ജീവിതത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കി അതിൻ്റെ പുതുമ നിറഞ്ഞതാകട്ടെ നമ്മളെ ജീവിതം നമ്മളുടെ ജീവിതം അതിൻ്റെ പുതുമകൾ കൊണ്ട് നിറയ്ക്കൂ എന്നാണ് കവി പറയുന്നത് ഏ അനന്ത് കെ ലഘു ലഘു താരേ അനന്ത് വെച്ചാൽ എന്താ ധാരാളം ലഘു എന്ന് വെച്ചാലോ ചെറിയ താര നക്ഷത്രം താരേ നക്ഷത്രങ്ങൾ അപ്പോ എണ്ണമറ്റ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങള് ദുർബലി ജ്യോതി പസാരെ അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രകാശവുമായിട്ട് താരതമ്യം ചെയ്താൽ നക്ഷത്രത്തിന്റെ പ്രകാശം വളരെ കുറവാണ് എന്നാലും നക്ഷത്രങ്ങൾ പ്രകാശിക്കാതിരിക്കാറുണ്ടോ തങ്ങൾക്ക് പ്രകാശമില്ല എന്ന് കരുതിയിട്ട് അവർ പ്രകാശിക്കാതിരിക്കാറില്ല അന്ധകാരസേ കബീരഹാരേ അന്ധകാർ ഇരുട്ട് കബീരഹാരെ തോൽക്കാതിരിക്കട്ടെ അതായത് നക്ഷത്രങ്ങളുടെ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളുടെ പ്രകാശം ഇരുട്ടുമായിട്ട് തോൽക്കാതിരിക്കട്ടെ പ്രതിമൻ വഹീലകൻ സർസാവോ അതായത് പ്രതിമൻ ഓരോ മനസ്സിലും ഇതുപോലെ തീജ്വാലകൾ പ്രകാശിക്കുമാറാകട്ടെ എന്നാണ് കവി പറയുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒത്തിരി തടസ്സങ്ങൾ നിറഞ്ഞതുമാണ് അപ്പോൾ ഈ തടസ്സങ്ങളെയെല്ലാം നമ്മൾ തട്ടി മാറ്റിയിട്ട് ധൈര്യപൂർവ്വം ഇതിനെ നേരിട്ട് മുന്നോട്ട് പോകണമെന്നാണ് കവി പറയുന്നത് അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇവിടെ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങൾ പ്രകാശം കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രകാശിക്കാതിരിക്കാറില്ല അവർ ഇരുട്ടിനെ ഇരുട്ടിനോട് ജയിക്കാൻ അവർ മത്സരിക്കുകയാണ് അതുപോലെ മനുഷ്യരായ നമ്മളും നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് കവി നമ്മളോട് പറയുന്നത് ഇത്രയുമാണ് കവിതയുടെ ആശയം ഇനി ഇവിടെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചേരുംപടി ചേർക്കാൻ കവിതയുടെ ആശയത്തെ അടിസ്ഥാനമാക്കി ചേരുമ്പടി ചേർക്കുക എന്തിൽ നിന്നാണ് നമ്മളെ മുക്തമാക്കേണ്ടത് വന്ദിക്കേണ്ടത് എന്തിനെയാണ് പ്രകാശത്തെ ജ്യോതിക്കാഹേ അലയടിപ്പിക്കേണ്ടത് എന്തിനാണ് സ്നേഹഗീതർ സ്നേഹമാകുന്ന ഗീതമായിട്ട് അലയടിപ്പിക്കൂന്നാണ് കവി പറയുന്നത് വർഷിക്കേണ്ടതുണ്ട് എന്താണ് ജീവൻ കി നവ ചവി ജീവിതത്തിലെ പുതിയ ഭംഗി ഇതാണ് ഇതിന്റെ ഉത്തരം ഇനി ആശയവാലി പങ്ക്തി ചുൻകർലിക്ക് താഴെ പറയുന്ന ആശയം വരുന്ന വരികൾ എടുത്തിട്ട് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആശയം ഇതിന്റെ ആശയം വരുന്ന വരികളാണ് ആ മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകൂ കരോ ജ്യോതി പ്രകാശത്തിനെയും വിജയത്തിനെയും വന്ദിക്കൂ ഇനി അവർ ക്യാക്യാ അപ്നായെങ്കിൽ കുറച്ച് കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ കളയേണ്ടത് ഉപേക്ഷിക്കേണ്ടത് എന്തിനെയാണ് സ്വീകരിക്കേണ്ടത് എന്തിനെയാണ് ദ്വേഷ് ന്യായ അന്യായ് മിത്രത ഘൃണ മലിനത സച്ചായി വിനമ്രത ഛൽ പ്യാർ സ്വച്ഛത അതായത് നോക്കൂ ദ്വേഷ ശത്രുത അത് നമ്മൾ സ്വീകരിക്കണോ കളയണോ നമ്മളത് ഉപേക്ഷിക്കണം അല്ലേ ഇനി അടുത്തതെന്താണ് മിത്രത അത് നമ്മൾ സ്വീകരിക്കണം പിന്നെ സച്ചായി സത്യം അല്ലെ അത് സ്വീകരിക്കണം ദമ്പ് അഹങ്കാരമാണ് അപ്പോൾ അത് ദുസ്വഭാവമാണ് ഉപേക്ഷിക്കണം ന്യായ് നമ്മളെപ്പോഴും നീതിയുള്ളവരായിരിക്കണം ന്യായപ്രിയരായിരിക്കണം ഓ ന്യായ് അപ്നായെങ്കെ ഘൃണ വെറുപ്പാണ് അത് നമ്മൾ ചോടെങ്കേ വിനമ്രത വിനയശീലം നല്ലൊരു ഗുണമാണല്ലേ വിനയം എന്ന് പറയുന്നത് അപ്നായെങ്കേ പ്യാർ സ്നേഹം അപ്നായെങ്കെ അന്യായ അന്യായ എന്ന് പറഞ്ഞാൽ എന്താ അനീതിയാണ് അപ്പോൾ ചോടേങ്കെ മലിനത മാലിന്യം ചോടേങ്കെ ഛൽ ഛൽ എന്ന് വച്ചാൽ വഞ്ചന കാപ്പട്യം ചതി എന്നൊക്കെയാണ് അത് ചോടേങ്കെ സ്വച്ഛത അപ്നായെങ്കെ അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ദ്വേഷ അന്യായ ഘൃണ മലിനത ചൽ ദമ്പ് ഇനി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ന്യായ് മിത്രത സച്ചായി വിനമ്രത പ്യാർ സ്വച്ഛത ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം ഇനി ഇൻമേസ് വിശേഷണ ശബ്ദം അലക്കർക്കെ ലിഖേ വിശേഷണം മാറ്റി എഴുതാനാണ് പറയുന്നത് നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുന്ന പദത്തിനെയാണ് വിശേഷണം എന്ന് പറയുന്നത് അതുല് ധൻ അതു ധൻ അതുല്യമായ ഉപമിക്കാൻ പറ്റാത്ത ധനം സമ്പത്ത് എന്താണ് അതുൽ എന്നതാണ് വിശേഷണപദം ധന്യ ഭുവൻ അതിലെ പദം ധന്യ നവച്ഛവി പുതിയ നവ് അതാണ് ലഘുതാരെ ചെറിയ നക്ഷത്രങ്ങൾ അപ്പം ലഘുവാണ് അതിലെ വിശേഷണം ദുർബൽ ജ്യോതി ദുർബലാണ് അവിടുത്തെ വിശേഷണം അടുത്തത് നോക്കൂ നമൂനയ്ക്ക് അനുസാർ ലിഖേം നമൂന എന്ന് വെച്ചാൽ മാതൃക മാതൃക അനുസരിച്ച് എഴുതാം ഓർ അർത്ഥഭേദ ഭേദ സമജേം അർത്ഥവ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് തും ദീപ് ജലാവോകെ നിങ്ങൾ വിളക്ക് കത്തിക്കും അതായത് ഇത് ഫ്യൂച്ചർ ടെൻസാണ് പറഞ്ഞിരിക്കുന്നത് ഭവിഷ്യത്ത് കാലമാണ് അസാമാന്യ ഭവിഷ്യത്ത് കാലമാണ് പറഞ്ഞിരിക്കുന്നത് ും അത് തും എന്നുള്ളത് മാറ്റി ഹം ആക്കണം അപ്പം ഹം ദീപ് ജലായേങ്കേങ്കേ എന്നുള്ളത് വരും അതുപോലെ ഞാൻ വിളക്ക് കത്തിക്കും ഇനി സുഖുസേ എന്നുള്ളത് ഹം വരുമ്പോൾ എന്താകും ഹം ഇനി ുള്ളത് ഞാനാണ് അപ്പം ഇനി തും ജയക്കാവൻ കൊരോഗെ നിങ്ങൾ ജയത്തിനെ വന്ദിക്കും അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജയത്തിനെ വന്ദിക്കും എങ്ങനെ പറയും ഹം ജയക്കാവൻ കരേങ്കെ ഏംഗെ എന്ന് വരും ഹം വരുമ്പോൾ ഭാവി കാലക്രിയ അവസാനിക്കുന്നത് ഏംഗെ ഹം ജയക്കാവൻ കരേങ്കേ അതുതന്നെ മേ വരികയാണെങ്കിലോ ഞാൻ ജയത്തിനെ വന്ദിക്കും അപ്പോൾ മേ ജയക്കാവൻ ഇങ്ങനെയാണ് ഇത് വരുന്നത് ആ അതായത് സാമാന്യ ഭവിഷ്യത്ത് കാലത്തിലുള്ള ക്രിയകളുടെ പ്രയോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കവിതയുടെ ആശയം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അത്ര എളുപ്പമുള്ള കവിതയൊന്നും അല്ലാതെ അഞ്ചാറാവർത്തി വായിച്ചുനോക്കുക സംശയം എന്തെങ്കിലുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സംശയം നിവാരണം ചെയ്യപ്പെടുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക അതൊരു റിക്വസ്റ്റ് ആണ് കമൻറ്റ് ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് ഇനി ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം